നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി കെ ടി വി സിനിമയിലേക്ക് സ്വാഗതം. മലയാള സിനിമ കാണാൻ തിയേറ്ററിൽ ആളില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നാടക പ്രദർശനത്തിന് തിയേറ്ററുകൾ വിട്ടുകൊടുക്കണമെന്ന നടൻ ഹരീഷ് പേരടി. ആഴ്ചയിൽ ഒരു ദിവസം നിലവിലെ ടിക്കറ്റ് നിരക്കിൽ തന്നെ പരീക്ഷണാർത്ഥം തിയേറ്റർ വിട്ടു നൽകാൻ ഉടമകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നടൻ. മലയാളത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന റിയലിസ്റ്റിക് സിനിമകളെയും അദ്ദേഹം വിമർശിച്ചു. തലച്ചോറിലേക്കും ജീവിതത്തിലേക്കും ഒന്നും കൊണ്ടുപോകാനില്ലാത്ത ഈ റിയലിസ്റ്റിക് സിനിമ ആവർത്തനങ്ങൾ കണ്ടുമടുത്തു പ്രേക്ഷകർക്ക് ഒരു സമാധാനമുണ്ടാവും എന്നാണ് ഹരീഷ് പറഞ്ഞത്. ഇത്തരത്തിൽ നാളെ ആയാലും പ്രദർശനത്തിന് നാടകക്കാർ റെഡിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിനോട് ഇതൊക്കെ പറഞ്ഞ് മടുത്തതാണെന്നും ടിക്കറ്റ് എടുത്ത ആളുകൾ നാടകം കാണാൻ തുടങ്ങിയാൽ നാടകക്കാരും നികുതിദായകരായി മാറുമെന്നും അങ്ങനെ വന്നാൽ സർക്കാരും കൂടെ വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാൻ കോഴിക്കോട്ടെ നാടകക്കാർ റഫീഖിൻ്റെ സംവിധാനത്തിൽ ഒരുക്കിയ ശാന്തൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കുമ്പോൾ എന്ന നാടകവും തയ്യാറാണെന്നും ഹരീഷ് പേരടി കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. മലയാള സിനിമകൾ തിയേറ്ററിൽ കാണാൻ ആളില്ല എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് തിയേറ്റർ ഉടമകളോട് ഒരു ചോദ്യം. ആഴ്ചയിൽ ഒരു ദിവസം പരീക്ഷണാർത്ഥം നിങ്ങളുടെ തിയേറ്റർ ഇപ്പോഴുള്ള അതേ നിരക്കിൽ നാടകങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? തലച്ചോറിലേക്കും ജീവിതത്തിലേക്കും ഒന്നും കൊണ്ടുപോകാനില്ലാത്ത ഈ റിയലിസ്റ്റിക് സിനിമ ആവർത്തനങ്ങൾ കണ്ടുമടുത്ത പ്രേക്ഷകർക്ക് ഒരു സമാധാനമുണ്ടാവും. നാടകക്കാർ റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ? സർക്കാരിനോട് ഇതൊക്കെ പറഞ്ഞ് മടുത്തതാണ്. ടിക്കറ്റ് എടുത്ത ആളുകൾ നാടകം കാണാൻ തുടങ്ങിയാൽ നാടകക്കാരും നികുതിദായകരായി മാറും. ഏത് സർക്കാരും പിന്നാലെ വന്നോളും, അത് അപ്പോൾ ആലോചിക്കാം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പറഞ്ഞ കോഴിക്കോട്ടെ കൊളാബിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നാടകവും റെഡിയാണ്, ശാന്തൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കുമ്പോൾ. റഫീഖിൻ്റെ സംവിധാനത്തിൽ കോഴിക്കോട്ടെ നാടകക്കാർ ഈ വിപ്ലവം ഉദ്ഘാടനം ചെയ്യും. ധൈര്യമുള്ള തിയേറ്റർ ഉടമകൾ മറുപടി തരിക, നാളെയെങ്കിൽ നാളെ, ഞങ്ങൾ റെഡിയാണ്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടുത്തിടെയായി റിയലിസ്റ്റിക് സിനിമകൾക്കെതിരെ നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അന്യഭാഷയിൽ നിന്ന് ചിത്രങ്ങൾ വന്ന് ഇവിടെ നിന്നും കോടികൾ അടിച്ചെടുക്കുകയാണെന്നായിരുന്നു ഒമർ ലുലു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. റിയലിസ്റ്റിക് സിനിമകൾ കാരണം മലയാളം ഇൻഡസ്ട്രി നശിച്ചു പോയി എന്നും ഒമർ പറയുകയുണ്ടായി. അതേസമയം ഇപ്പോൾ ഹരീഷ് പേരടി മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയം മികച്ചതാണ്. പരീക്ഷണാർത്ഥം ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതുമാണ്. സാമൂഹിക പ്രശ്നങ്ങളിലെല്ലാം നിരന്തരം ഇടപെടുന്ന വ്യക്തിയാണ് ഹരീഷ് പേരടി. തൻ്റെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിക്കാറില്ല. CPMനെ നിരന്തരമായി വിമർശിക്കുന്നത് കാരണം അടുത്തിടെ പുരോഗമന സാഹിത്യ സംഘടനയായ പുകസയുടെ പരിപാടിയിൽ നിന്നും അദ്ദേഹത്തെ വിലക്കിയത് വലിയ വാർത്തയായി മാറിയിരുന്നു. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഹരീഷ് പേരടി അടുത്തിടെ മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നിന്നും രാജിവെച്ചിരുന്നു. നടൻ വിജയ് ബാബുവിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ കർശന നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ച് ഹരീഷ് പേരടി ആദ്യം രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. വിജയ് ബാബുവിനെ അമ്മയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഹരീഷ് പേരടി ആവശ്യപ്പെട്ടു. രാജി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട May 4 ഹരീഷ് പേരടി അമ്മയ്ക്ക് കത്ത് നൽകിയിരുന്നത്. പിന്നീട് രാജി സ്വീകരിച്ചതായി ഇടവേള ബാബു അറിയിച്ചു എന്ന് പറഞ്ഞ ഹരീഷ് പേരടി തന്നെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയുണ്ടായി. മാത്രമല്ല തൻ്റെ രാജി തീരുമാനം ശരിയായിരുന്നു എന്ന് പിന്നീട് ഹരീഷ് പേരടി പറയുകയും ചെയ്തു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.